ഹലോ, ഇൻഫോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ സ്റ്റുഡൻസിനെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും സ്റ്റുഡൻറ്റ് പോർട്ടലിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി പറയുന്നത്. സോ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇഗ്നോയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെൻഡ് ആയതിനു ശേഷം നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയി എന്നുള്ളൊരു മെയില് നിങ്ങളുടെ ഇമെയിലിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏത് മെയിലാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അഡ്മിഷൻ കൺഫോമേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, സൈക്കിൾ ഓഫ് രജിസ്ട്രേഷൻ, മീൻസ് ഏത് ഇയറിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു മെയിലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൺഫോമേഷൻ മെയിലിന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് താഴെയായിട്ട് പ്ലീസ് രജിസ്റ്റർ യുവർ സെൽഫ് ഓൺ ടു സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ക്രിയേറ്റ് യുവർ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് 3 ഡേയ്സ് ആഫ്റ്റർ കൺഫോമേഷൻ ഓഫ് യുവർ അഡ്മിഷൻ, ഇങ്ങനെ ഒരു സെക്ഷൻ എല്ലാവർക്കും കാണാൻ പറ്റും. സോ ഈ ഒരു കാര്യം വരുമ്പോൾ അഡ്മിഷൻ കൺഫേം ആയ സ്റ്റുഡൻസിന് പല ഡൗട്ട്സും ഉണ്ടാവാറുണ്ട്. ഇൻ കേസ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ലിങ്കിൽ എൻട്രി ചെയ്തിട്ട് നേരെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെയും വരുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റുഡൻറ് പോർട്ടൽ വെബ്സൈറ്റ് വഴി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റുഡൻസ് മസ്റ്റായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നും, അതുപോലെ തന്നെ അഡ്മിഷൻ കൺഫേം ആയതിന് 3 ദിവസത്തിന് ശേഷം മാത്രമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുമാണ് ഈ ഒരു മെയിലിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഇഗ്നോയുടെ എല്ലാ സെർവറിലും അപ്ഡേറ്റ് ആയി വരാൻ വേണ്ടിയാണ് അവർ ഈ 3 ദിവസത്തിന് ശേഷം മാത്രം നിങ്ങളിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻറ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അഡ്മിഷൻ കൺഫേം ആയതിന് 1 ആഴ്ചയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ വരുമ്പോൾ സ്മൂത്തായിട്ട് ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അഡ്മിഷൻ കൺഫേം ആയതിന് 1 ആഴ്ചയ്ക്ക് ശേഷം സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ വെബ്സൈറ്റിൽ ഈ തന്നിട്ടുള്ള മെയിൽ ഐ ഡിയിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് എൻട്രർ ആവാവുന്നതാണ്. ഇനി ഗൂഗിൾ വഴിയാണ് എൻ്റർ ആവുന്നതെങ്കിൽ ഗൂഗിൾ സെർച്ച് ബാറിൽ പോയിട്ട് ഇഗ്നോ സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക. ഇതിൽ ആദ്യം കാണുന്നത് സമർത്ഥ് ഇഗ്നോ എന്ന വെബ്സൈറ്റാണ്, നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ്. സോ ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ലോഗിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും, ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് എല്ലാ സ്റ്റുഡൻസിനും, ഒട്ടുമിക്ക 90% സ്റ്റുഡൻസിനും ഡൗട്ട് വരുന്നത്. ഇവിടെ ലോഗിൻ എന്ന് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇഗ്നോയിലെ അഡ്മിഷൻ കൺഫേം ആയതിന് ശേഷം ആദ്യമായിട്ട് സ്റ്റുഡൻറ് പോർട്ടലിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഫോം എന്നൊരു ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ്, നെയിം എന്താണ്, എൻറോൾമെൻറ്റ് നമ്പർ എന്നീ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഞാൻ അവിടെ സെലക്ട് പ്രോഗ്രാമിൻ്റെ അവിടെ BCA സെലക്ട് ചെയ്യുകയാണ്. നെയിം ആസ് ഓൺ ID കാർഡ്, നിങ്ങളുടെ ID കാർഡിൽ നിങ്ങളുടെ പേരെങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. നെക്സ്റ്റ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കൺഫോമേഷൻ മെയിലിൽ എന്തായാലും നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. സോ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പരും കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫോം മൂന്ന് ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്ചർ എൻട്രി ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും OTP അടിച്ചു കൊടുക്കേണ്ട ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. എൻ്റർ ദ 1-time password OTP സെൻഡ് ടു യുവർ ഇമെയിൽ ഓർ മൊബൈൽ. ഇഗ്നോയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഏത് ഫോൺ നമ്പറാണോ അല്ലെങ്കിൽ ഏത് ഇമെയിൽ ID ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇമെയിൽ ID യിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഒരു പോർഷൻ യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും ഒരു പോർഷനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റുഡൻറ് പോർട്ടലിലെ യൂസർ നെയിം എപ്പോഴും വരുന്നത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ അഡ്മിഷൻ പോർട്ടലിൽ നമ്മളുടെ യൂസർ നെയിം വേറെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ പോർട്ടലിൽ നമ്മൾ നമുക്കിഷ്ടമുള്ള ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തായിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ സ്ഥലത്ത് യൂസർ നെയിം എപ്പോഴും എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ കാര്യം മറക്കാതിരിക്കുക. സോ ഇവിടെ ഓൾറെഡി യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കാണാൻ പറ്റും. പാസ്വേഡിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഏത് പാസ്വേഡാണോ നിങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഏത് പാസ്വേഡാണ് നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുത്തത്, ആ ഒരു പാസ്വേഡ് തന്നെ ഈ സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ പ്ലേസിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. കാരണം ഫ്യൂച്ചറിലെ ഇഗ്നോയുടെ സ്റ്റുഡൻറ് പോർട്ടലിൻ്റെയും അഡ്മിഷൻ പോർട്ടലിൻ്റെയും പാസ്വേഡ് രണ്ടായിരുന്നാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അഡ്മിഷൻ ടൈമിൽ നിങ്ങളുടെ അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഏതാണോ അത് തന്നെ ഈ സ്റ്റുഡൻറ് പോർട്ടലിൽ എൻട്രി ചെയ്ത് കൊടുത്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. സോ എവിടെ ഒരു പാസ്വേഡ് എൻട്രി ചെയ്ത് കൊടുക്കുക, അതിനുശേഷം കൺഫേം പാസ്വേഡും കൊടുക്കുക, അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇഗ്നോയുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ നമ്മളുടെ അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഗ്രേറ്റ്, യു ക്യാൻ ലോഗിൻ നൗ, മീൻസ് നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് നിങ്ങളുടെ എൻറോൾമെൻ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡിൻ്റെ സ്ഥലത്ത് നിങ്ങൾ ഏത് പാസ്വേഡാണോ കുറച്ച് മുന്നേ ക്രിയേറ്റ് ചെയ്തത് ആ പാസ്വേഡ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുത്ത് വെരിഫിക്കേഷനായിട്ട് ക്യാപ്ചയും എൻട്രി ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എൻ്റെ പ്രൊഫൈൽ, അതുപോലെ തന്നെ കോഴ്സിന് ഏതാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ എൻ്റെ മറ്റേ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഏതൊക്കെ കോഴ്സസ്സാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ മറ്റേ ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ സ്ക്രീനിൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ സ്റ്റുഡൻറ് പോർട്ടൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, എന്തിനാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് ഓരോ അക്കൗണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ. അതിനുള്ള ഉപയോഗം എന്താണ്, നമുക്കിങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഫ്യൂച്ചറിൽ നമ്മുടെ അഡ്മിഷൻ കഴിഞ്ഞാലും നമ്മളുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ റിസൾട്ട് ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ വഴി അറിയാനായിട്ട് സാധിക്കും. സോ ഇഗ്നോയുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ഏതൊരു സ്റ്റുഡൻറ്റും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വേറൊരു കാര്യമാണ്, ഇവിടെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇഗ്നോ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഈ പ്ലേസ്മെൻറ്റിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റുഡൻറ് പോർട്ടൽ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ ഡിജിറ്റലി കാണണം എന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനൊക്കെ അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.